നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ തോൽപ്പിക്കാനാ ഇവനെയും കൂട്ടി നീ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? അമ്മ ശ്യാമെ വെറുതെ വഴക്ക് പറയുന്ന എന്തിനാ? ഞങ്ങൾ ആ തുകയ്ക്ക് ബിഡ് ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ മായയെല്ലാം സ്വന്തമാക്കുമായിരുന്നു. അതെന്താ അമ്മ ഓർക്കാത്തത്? ഇതൊക്കെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ, എല്ലാം കള്ളക്കളിയാ. എങ്ങനെയും അമ്മയെ പരാജയപ്പെടുത്തണം, നമ്മുടെ കമ്പനി തകർക്കണം. അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക രണ്ടാളും. നമ്മുടെ കമ്പനി ഇനി പ്രത്യേകം തകർക്കേണ്ട കാര്യമില്ലല്ലോ. ഐശ്വര്യത്തെ തകർത്തെറിഞ്ഞിരിക്കല്ലേ നമ്മുടെ കമ്പനി. അപ്പൊ ആ തകർച്ചയില് അവസാനം ആണിയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്ന അല്ലേ? അതെ, എന്നാ അങ്ങനെ തന്നെ കരുതിക്കോ, മനപൂർവ്വം തകർക്കാൻ വന്നതാ. കണ്ടോ അമ്മേ, ഇപ്പൊ അറിയാതെ സത്യം പുറത്തു വന്നത് കണ്ടോ? ഇപ്പൊ മസാല കമ്പനി തുടങ്ങാനുള്ള മിഷനറീസ് ഞങ്ങൾക്ക് കിട്ടി. ആ സഹകരണ സംഘത്തിൽ നിന്നും സ്പൈസസും യഥേഷ്ടം കിട്ടും. ഇനി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ കമ്പനി തുടങ്ങും. ഞങ്ങളുടെ പുതിയ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത് അമ്മയായിരിക്കും, നോക്കിക്കോ. ഇത് മനഃപൂർവ തകർന്ന കമ്പനിയുടെ ഉടമയെ തന്നെ ഉദ്ഘാടനത്തിന് വെക്കുന്നത്. അവിടെ വെച്ച് നാണം കെടുത്താന, അമ്മ സൂക്ഷിക്കണം. കണ്ടില്ലേ, ഈ ഉപദേശം കേട്ട് കേട്ട് തന്നെയാ ആ കമ്പനി ഇപ്പൊ ഈ നിലയിലായത്. ഇനി കൂടുതൽ ഉപദേശം കേട്ട നമ്മുടെ കുടുംബം കൂടി തകരും. കേട്ടോ അമ്മേ, ഇവരുടെ പ്ലാനിംഗ് കേട്ടോ, ഇനി നമ്മുടെ കുടുംബം കൂടി തകർക്കൂന്ന്. ഈ നിൽക്കുന്ന ഇവളുടെ വാക്ക് കേട്ട് നീ നടന്നോ? തകരുന്നത് നമ്മുടെ കമ്പനി കുടുംബവും ആവില്ല, നിന്റെ ജീവിതം. എന്റെ അഖിമാന്റെ ജീവിതം തകരുന്നത് എനിക്ക് സന്തോഷമല്ലടാ. ഈ അമ്മയ്ക്കത് സഹിക്കാനാവില്ല, ഓർത്തോ. സാരമില്ല, നമ്മൾ ഈ ചെയ്തതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിനാണെന്ന് അമ്മ ഒരിക്കൽ തിരിച്ചറിയും. അത് മതി. എത്ര എത്ര നന്മകൾ ചെയ്താലും കുറ്റമെല്ലാം എന്റെ ശ്യാമയ്ക്കാ വന്നു ചേരുന്ന, അതാ എനിക്ക് വിഷമം. അത് സാരമില്ല, എനിക്കിത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ നല്ലതിനു വേണ്ടി നമ്മൾ ഇക്കാര്യം ചെയ്തു. ആ മനസംതൃപ്തി മാത്രം മതി എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.